ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കാറ്റോസീലിയ പെമോണോ ബട്ടർഫ്ലൈസിനെ കുറിച്ചാണ്. ഈ ചിത്രശലഭങ്ങളെ കോമൺ എമിഗ്രൻറ്റ് ബട്ടർഫ്ലൈസ് എന്നും ലെമൺ എമിഗ്രൻറ്റ് ബട്ടർഫ്ലൈസ് എന്നും കൂടിയും വിളിക്കുന്നുണ്ട്. ഇതിനെ മലയാളത്തിൽ നമ്മൾ പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ മഞ്ഞത്തക്കരമുത്തി ശലഭങ്ങൾ എന്നാണ്. നമുക്കെന്തായാലും കോമൺ എമിഗ്രൻറ്റ് അല്ലെങ്കിൽ ലെമൺ എമിഗ്രൻറ്റ് എന്നൊക്കെ സംസാരിക്കാം. മറ്റുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കാരണം നമുക്ക് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും വളരെ കുറവാണ്. പുതിയ ചാനലായതുകൊണ്ട് എല്ലാവരും ഒന്ന് ആയി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അവസാനം ലൈക്ക് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുക, കണ്ട ചിലപ്പോൾ നിങ്ങൾ മറന്നു പോവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേരി. എന്തായാലും കമൻറ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ചെയ്യാൻ മടിക്കരുത്, എന്തഭിപ്രായം ഉണ്ടെങ്കിലും തുറന്ന് പറയണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ലെമൺ എമിഗ്രൻറ്റ് ബട്ടർഫ്ലൈസിനെ കുറിച്ചാണ്. നാട്ടിൻപുറങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പൂമ്പാറ്റകളിൽ ഒന്നാണ് നമ്മുടെ ഈ മഞ്ഞത്തക്കരമുത്തി ശലഭങ്ങൾ കേട്ടോ. വലുപ്പത്തിലും നിറത്തിലും ഇവ ജൈവജാത്യങ്ങൾ കാണിക്കാറുണ്ട്. ക്രീം നിറം തൊട്ട് മഞ്ഞ നിറം വരെയുള്ളവയാണ് ഈ ഇനത്തിൽപ്പെട്ട ശലഭങ്ങൾ. ഏഷ്യയിലും കംബോളിയയിലും ഓസ്ട്രേലിയയിലുമെല്ലാം ചില ഭാഗങ്ങളിലായിട്ട് ഈ ശലഭങ്ങളെ കണ്ടുവരാറുണ്ട്. ഇടത്തരം വലിപ്പമുള്ള പിരീട ചിത്രശലഭങ്ങളുടെ ഇനത്തിൽപ്പെട്ട ഒരു ശലഭമാണ് ഈ ശലഭങ്ങളും. ഒരുപക്ഷെ ദേശാടന സ്വഭാവമുള്ളത് കൊണ്ടാവാം ഈ ശലഭങ്ങൾക്ക് ഇങ്ങനെ എമിഗ്രൻ്റ് എന്നുള്ള പേര് വരാൻ കാരണം. ആൺശലഭങ്ങളുടെ മുകൾ ഭാഗം ചേകി വെളുത്തതാണ്. ചിലപ്പോൾ കൂടുതലും അല്ലെങ്കിൽ കുറവോ വിശാലവും വ്യക്തവുമായി നിർവചിക്കപ്പെടാത്തതുമായ ബോർസൽ സൾഫർ മഞ്ഞ പ്രതലമായിരിക്കും മുകൾ ഭാഗത്തും അതേപോലെ തന്നെ ചിറകുകളിലും ഉണ്ടാവുക. സിരകളുടെ അഗ്രഭാഗങ്ങളിലായിട്ട് ബ്ലാക്ക് ഡോട്ടുകളുടെ ഒരു ശ്രേണി തന്നെ കാണാൻ സാധിക്കും. പിന്നെ പെൺശലഭങ്ങളുടെ മുകൾ ഭാഗം തറയുടെ നിറമാകും. ആണിനെ പോലെ തന്നെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. പക്ഷേ ചിലപ്പോൾ ചിറകുകളുടെ അടിഭാഗത്തായിട്ട് ചേകി വെളുത്തിട്ടാണ് ഇരിക്കാറ്. ടെർമിനൽ അരികുകൾ കൂടുതലായും കുറവായും വിശാലമായ സൾഫർ മഞ്ഞയാണ് ഉണ്ടാകുന്നത്. പിന്നെ മുൻചിറകുകൾ എല്ലായ്പ്പോഴും വൃത്താകൃതിയിലും അതേപോലെ ഇടയ്ക്കിടെ ചതുരാകൃതിയിലുമുള്ള ഒരു ചിറകുകളായിരിക്കും. കൊന്നവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിലാണ് ഇവ കൂട്ടത്തോടെ പറന്ന് നടക്കുന്നതും മുട്ടകൾ നിക്ഷേപിക്കുന്നതും കാണാൻ കഴിയാറ്. കണിക്കൊന്നയിലും ആനത്തകരയിലുമൊക്കെ ലാവകളെയും കാണാൻ സാധിക്കാറുണ്ട്. മഴക്കാലത്തിനു മുൻപേ തന്നെ ഈ ശലഭങ്ങൾ ദേശാടനം ചെയ്യാറുമുണ്ട്. ഈ ചിത്രശലഭങ്ങൾ സാധാരണയായിട്ട് ഇലകളുടെ അടിവശത്തോ അല്ലെങ്കിൽ ഇലകളുടെ അരികുകളിലൊക്കെ ആയിട്ടാണ് മുട്ടകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് ഇടുന്നൊരു പ്രവണതയുള്ളത്. ഓരോ മുട്ടയും വെള്ള കളറായിരിക്കും കേട്ടോ. പിന്നെ കുപ്പിയുടെ ആകൃതിയിലും ലംബമായിട്ടാവും ഇത് ഇരിക്കുന്നുണ്ടാവുക. ഈ മുട്ടകൾക്കെല്ലാം വാരിയലുകളും ഉണ്ടാവും. മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ മുട്ടകൾ വിരിയാൻ തുടങ്ങും. പുതുതായി വിരിഞ്ഞ കാറ്റാപില്ലേഴ്സിന് ഏകദേശം 0.5 സെൻറ്റിമീറ്റർ നീളവും മഞ്ഞ കലർന്ന പച്ച നിറവും ആവും ഉണ്ടാകുന്നത്. പിന്നീട് ഈ നിറം ഇലകളുടെ പച്ച നിറമായിട്ട് മാറും. അതിന് കാരണം അവർ ഇലഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് അങ്ങനെ നിറം മാറുന്നത്. പ്യൂപ്പുലേഷൻ ഏകദേശം നിലത്തോട് താഴ്ന്നാവും നടക്കുന്നുണ്ടാവുക. പ്യൂപ്പയൻ സിലിക്കൺ ബോഡി ബാൾഡ് ഉപയോഗിച്ചിട്ട് സസ്പെൻഡ് ചെയ്യുകയും ഒരു കറുത്ത ക്രീമാസ്റ്റർ അടിവസ്ത്രത്തിൽ ഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു പുതിയ ചിത്രശലഭം പുറത്തു വരുന്നു. അവ വീണ്ടും അവയുടെ ജീവിതചക്രം ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കാറ്റോസ്പീലിയ പൊമോണോ ബട്ടർഫ്ലൈസിനെ കുറിച്ചാണ്. ഈ ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇപ്പോൾ കാണാൻ സമയമില്ലെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാമല്ലോ. എന്തായാലും നമ്മുടെ വീഡിയോസ് ഡെയിലി രാത്രി 7 മണിക്ക് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കുറവാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് എന്തായാലും നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളത് അങ്ങോട്ട് ചെയ്യുക. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ നാളെ മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്നാൽ ശരി കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. ടാറ്റ, ബൈ ബൈ. മറക്കല്ലേ.